ഒരു കാലഘട്ടത്തിൽ ബർമയുടെ 70% ചെട്ടിയന്മാരുടെ കയ്യിലായിരുന്നു. ബർമ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ മ്യാൻമാർ. അവിടെ ബിസിനസ് ചെയ്ത് രാജ്യത്തിന്റെ 70% കിട്ടുവാന്ന് പറഞ്ഞാൽ ചെറിയ കളിയാണ്. ചെറിയ കളിയല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്ത് സോൾട്ട്, സ്പൈസസ്, ജെംസ് ആൻഡ് പേൾസ് ട്രേഡ് ചെയ്ത് കാശുണ്ടായ കാശ് ഫിനാൻസ് കൊടുത്തു അവിടുത്തെ ആൾക്കാർക്ക്. അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചൂതാട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരതിൽ അഡിക്റ്റ് ആയി അതിനുവേണ്ടി കൂടുതൽ സ്പൈസസ് സ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്തു. കൃഷിക്കാരാണ്, ആ കൃഷിക്കാരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് ആദ്യം സ്പെൻഡ് ചെയ്തു, പിന്നെ ബോറോ ചെയ്ത് ചൂതാട്ടം നടത്തി. അൾട്ടിമേറ്റ്ലി അവരുടെ പ്രോപ്പർട്ടീസ് ഈ ചെട്ടിയാർമാർക്ക് ഈട് വെച്ചിട്ട് വരെ അവർ ചൂതാട്ടം ചെയ്ത് ആ പ്രോപ്പർട്ടീസ് അവരുടെ കയ്യിൽ നിന്ന് പോയിയാണ് ചെട്ടിയാർമാരുടെ കയ്യിൽ വന്നത്. താജ് ഫലക്കുന പാലസിൽ പോയപ്പോൾ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീട്ടം കൂടിയ ഡൈനിങ് ടേബിള്. അത് ഡൈനിങ് ടേബിൾ ഇപ്പോഴും വർക്കിംഗ് ആണ്, അത്രയും നീളം തന്നെ അതിനുമുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി അത്രയും ഡൈനിങ് ടേബിളായിട്ട് സർവീസ് കൊടുക്കണില്ല. ആ ഫലക്കുന പാലസ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൈനിങ് ടേബിൾ, അത്രയും ഏരിയ തന്നെ ഇതിനും ഉണ്ട്. ഇതുപോലത്തെ രണ്ടെണ്ണമുണ്ട്. ഹായ്, നമ്മളിന്നിവിടെ അത്തങ്കുടി പാലസിലാണ്, അല്ലെങ്കിൽ ചെട്ടിനാട് പാലസ് എന്നറിയപ്പെടുന്ന പാലസിലാണ്. ഇതിനിപ്പോൾ കോടാനുകോടി രൂപയുടെ വിലയുണ്ട് ഈ പാലസിന്. അപ്പോൾ നമുക്ക് അത്തങ്കുടി പാലസ്, അത്തങ്കുടിയിലുള്ള പാലസ്. ചെട്ടിയാർ പുള്ളിയാണ് ഇത് തുടങ്ങിയ. അണ്ണാമല ചെട്ടിയാറല്ല ഇറ്റാലിയൻ ടൈൽസ് ആണ്. മാർബിൾ ഇന്ന് തൂണില് ഇറ്റാലിയൻ ഗ്രാനൈറ്റ്. ഇറ്റാലിയൻ ഗ്രാനൈറ്റ്, ഇറ്റാലിയൻ മാർബിൾ. ഓക്കെ. ഇതെല്ലാം ജപ്പാൻ ഫ്ലവർ ഫ്ലവർ സ്റ്റൈൽ. നിസാമിനെ നിങ്ങൾക്ക് ഒന്നിച്ചാണ് ഇമ്പോർട്ട് ചെയ്തത്? നിസാമ ഹൈദരാബാദിനും ചെട്ടിയാർ ഒന്നിച്ചാണ് ഇമ്പോർട്ട് ചെയ്തത്, അറിയില്ല അല്ലേ. ആ ഓക്കെ, പോട്ടെ. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഇരിക്ക நிறைய பண்ணு. வந்து ஒரு 10 இயர்ஸ் அலோ இது கோப்பரான இந்த டாப். 10 இயர்ஸ் ஷூட்டிங் அலோ பண்றது இல்ல. ஏனா அவங்க ரொம்ப டேமேஜ் பண்ணிறாங்கன்னு சொல்லி ட்ராலி எல்லாம் மூவ் பண்றனால டைர்ஸ்லாம் கிராச் ஆகுது. கிராச். ஷூட்டிங்கை சுத்தறவே ஸ்டாப் பண்ணிட்டாங்க. சிட்டிங் மட்டும் அலோ பண்ணி மெயின்டனன்ஸ் பண்ணிக்கறாங்க. ஓ, ஷூட்டிங்கால எல்லாம் வந்துட்டு இந்த கொட்டாரம் ஃபுல்ல நசிப்பிக்குயிருந்து. ஒரு காலகட்டத்தில் பர்மையோட 70% செட்டியார்மார்கள் கையிலிருந்து. பர்மான்னு சொன்னா இப்போ மியான்மர் அவர் பிசினஸ் செய்து. ஒரு ராஜ்யத்தின் 70% கிட்டுவான்னு சொன்னா ചെറിയ കളിയാണ്. ചെറിയ കളിയല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ചെയ്ത് സോൾട്ട്, സ്പൈസസ്, ജെംസ് ആൻഡ് പേൾസ് ട്രേഡ് ചെയ്ത് കാശുണ്ടായ കാശ് ഫിനാൻസ് കൊടുത്തു അവിടുത്തെ ആൾക്കാർക്ക്. അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചൂതാട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിൽ അഡിക്റ്റ് ആയി അതിനുവേണ്ടി കൂടുതൽ സ്പൈസസ് സ്പെൻഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യമായിട്ട് സ്പെൻഡ് ചെയ്തു. കൃഷിക്കാരാണ്, ആ കൃഷിക്കാരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്ത് ആദ്യം സ്പെൻഡ് ചെയ്തു, പിന്നെ ബോറോ ചെയ്ത് ചൂതാട്ടം നടത്തി. അൾട്ടിമേറ്റ്ലി അവരുടെ പ്രോപ്പർട്ടീസ് ഈ ചെട്ടിയാർമാർക്ക് ഈട് വെച്ചിട്ട് വരെ അവർ ചൂതാട്ടം ചെയ്ത് ആ പ്രോപ്പർട്ടീസ് അവരുടെ കയ്യിൽ നിന്ന് പോയിയാണ് ചെട്ടിയാർമാരുടെ കയ്യിൽ വന്നത്. പിന്നെ മിലിറ്ററി റൂൾ വന്നപ്പോഴത്തേനും അവരുടെ പരിപാടി മിലിറ്ററി മ്യാൻമാർ ഏറ്റെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ നിന്ന് കുറേയൊക്കെ തിരിച്ചു പോരേണ്ടി വന്നു. ഇപ്പോഴും കുറേ ഓണർഷിപ്പിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് നമുക്ക് ചെറ്റിനാട് മാൻഷൻ്റെ ഓണർ പറഞ്ഞത്. അവിടെയുള്ള മാക്സിമം സാധനങ്ങൾ ആ സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വരും. ചൂതുകളിൽ ഉണ്ടാക്കി കൊണ്ടുവന്നാണെന്നും പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ സാധനവും ചെറ്റിനാട് ക്യുസൈനിൻ്റെ മിക്ക എലമെൻറ്റും അവർ ഓരോ രാജ്യത്ത് പോയി ടേസ്റ്റ് ചെയ്ത് ചെറ്റിനാട് ടൈൽസ് ആണെങ്കിലും ഇപ്പോൾ അത്തങ്കുടി ടൈൽസ് ആണെങ്കിലും അവർ അവിടെ കണ്ടിട്ട് ഇവിടുത്തെ റിസോഴ്സ് വെച്ച് റീഇൻവെൻറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് അത്തങ്കുടി ടൈൽസ് അല്ലെങ്കിൽ ചെറ്റിനാട് ടൈൽസ്. അതുപോലെയാണ് ചെറ്റിനാട് ക്യുസൈനിൽ ഓരോ എലമെൻറ്റും അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് റീഇൻവെൻറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ചെട്ടിയാർമാരാണ് ഈ ഒരു സിറ്റി ഉണ്ടാക്കിയതും ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും അന്നാമലൈ യൂണിവേഴ്സിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച്. ഈ ഒരു ഏരിയ വേറൊരു ലെവലാക്കി കളഞ്ഞു. വീണ്ടും പഴയ മൂടിയിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് വൃത്തികേട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. കാരണം മെയിൻ കാരണം ഇത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റണില്ല. ഇതൊരു ആ ഫ്രണ്ട് തന്നെ പെയിൻ്റ് അടിക്കുന്നത് 50 lakhs വരുമെന്ന് പറഞ്ഞു. ആർട്ട് വർക്ക് ഉണ്ട്, 1 CR ഉണ്ടെങ്കിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നത്. പക്ഷേ ഇപ്പോഴും 100 കൊല്ലമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണ ആൾക്കാരൊക്കെയാണ് മാൻഷൻ അങ്ങനെ പാലസ് എല്ലാവരും.
അതൊരു മാരക കഴിവല്ല. ഇപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്, മറ്റേത് ഇവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിരുന്നു. ശരിക്കും ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടി ഒരു റിസോർട്ടായിട്ടോ അല്ലെങ്കിൽ ഹോട്ടലായിട്ടോ ത്രീ സ്റ്റാർ ഹോട്ടലായിട്ട് പിന്നെ അവർക്ക് പേടിന്ന് വെച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള പേടി. സിനിമ ഷൂട്ടിംഗ് വരുമ്പോൾ കുറെ എക്യുപ്മെന്റ് വരുമ്പോൾ നശിപ്പിക്കും, പക്ഷെ സ്റ്റേ ചെയ്ത് അത്ര കുഴപ്പമില്ല, കാരണം മാനേജർ സ്റ്റാഫിനെയൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ഇത് എന്നാലും ആൾക്കാർക്ക് അറിയും. ചെട്ടനാട് പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കയറും. പിന്നെ മേള് മൊത്തം കോപ്പറും ഉണ്ട്, വുഡ് വർക്കും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പിച്ചലയിലൊക്കെ കാണുന്നുണ്ട് എൻ്റെ ബൾബ് തൂക്കിയൊന്ന സംഭവം. ഇതെല്ലാം നാച്ചുറൽ കളറിലാണ് ചെയ്തേക്കണേ. ഓ, ഗോൾഡ് പൂശിയിട്ട് ഇരിക്കാം. മീനാശി, മധുര മീനാശി അറിയില്ലേ, മീനാശി അമ്മയുടെ തിരുക്കല്യാണം ആണ് അതിൻ്റെ അകത്ത് കൊത്തി ഉണ്ടാക്കി വെച്ചേക്കണം. ഇതെല്ലാം പിച്ചലയിലാണ് ചെയ്തേക്കണം. മൊത്തം പിച്ചലയിൽ ഗോൾഡ് പൂശിയേക്കുമാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇതിൻ്റെ മേളിലെല്ലാം പെയിൻറ് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് വർക്കാണ്. ഇതെല്ലാം നാച്ചുറൽ കളറും കൊണ്ടാണ് പെയിൻറ്. ഇതെല്ലാം കൃഷ്ണൻ്റെ ജീവിതകഥ സ്റ്റോറി. ഇത് മൊത്തത്തിൽ ഈ ലോക്കെല്ലാം ഡിണ്ടിഗൽ ലോക്കാണോ? ഡിണ്ടിൽ ലോക്ക് വന്നിട്ട് എത്ര വർഷമായി? അത് 200-400 വർഷം ഉണ്ടോ? ഉണ്ടോ? ചിലപ്പോൾ ആയിരിക്കും. മിററെല്ലാം ബെൽജിയം മിററാണ്. ബെൽജിയം നിന്ന് ഇമ്പോർട്ട് ചെയ്ത മിററാണ്. എത്ര വർഷം പഴക്കമുണ്ട്? അല്ല, ഈ ഈ പാലസ് തന്നെയല്ലേ ചെറ്റിനാട് പാലസ് എന്ന് അറിയപ്പെടുന്നത്? സീലിംഗ് ഫാനിന്റെ പോലും ആവശ്യമില്ലാണ്ട് ഈ റൂം ഫുള്ള് കൂടി. ഇപ്പോഴും തണുപ്പുണ്ട്. തണുപ്പാണ്, തണുപ്പാണ്. ഒരു ഫാനും ഇല്ല. ഏറ്റവും ടോപ്പിൽ ഓടല്ലേ? ഓടല്ലേ? ഓട്. ഇത് ലിവിംഗ് ഹോൾ. പെയിന്റിംഗ് റീടച്ച് നടക്കുവാണ്. മെയിൻ്റനൻസ് ഇതെല്ലാം ബർമത്തേക്കല്ലേ? ബെൽജിയം ഗ്ലാസ് ബർമത്തേക്ക്. ഓ, സ്പെയിൻ ടൈൽസ്. ഓ, ഇത് ഡണ്ടുകൾ ലോക്ക് തന്നെ. ആ, ഇതെന്തോ ഡബിൾ രണ്ട് ചാവി അപ്പുറം ഇപ്പുറം ലോക്കാക്കണെങ്കിൽ. ഇതല്ലേ? ഇത് ജപ്പാൻ. ഇത് ജപ്പാൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മേളിൽ നിന്ന് വരും, അത് ഇവിടുന്ന് പോയിട്ട് ഇവിടുത്തെ കിണറ്റിട്ട് കിണറ്റിപ്പോ. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനുള്ള ആൾക്കാർ, ഈ ചെട്ടിയാർക്ക് 4 മക്കളാണ്, അവരുടെ മക്കളും മക്കളും ഇപ്പം കറണ്ട്ലി 4th ജനറേഷനാണ്. ആ 4th ജനറേഷൻ എല്ലാവരും ഓരോ ജോലിയിൽ ഇൻവോൾവ് ആണ്, ഒരു ബിസിനസ്സായിട്ടില്ല. ചെട്ടിനാട് സിമെൻസിൻ്റെ ചെട്ടിയാർ വേറെ ഫാമിലിയാണ്. ഈ ചെട്ടിയാർ ഫാമിലി അല്ല. കേരളത്തിലും ചെന്നൈയിലും ജോലി ചെയ്യുന്നവർ വർഷത്തിൽ 3 തവണ ഒരു ഫംഗ്ഷന് ഇവിടെ വന്ന് ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗദർ നടത്തും. വേറെ അകത്തേക്ക് വല്ല എൻട്രൻസ് ഉണ്ടോ? നമുക്ക് പോകാൻ പറ്റുമോ? ആ, കിച്ചൻ. ഓക്കെ, ഹാളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഡൈനിങ് ഹാൾ. ഇത് ഓരോരോ ഇവരുടെ മക്കളുടെ ഓരോരോ റൂമാണ് അല്ലേ? ആ, മക്കളുടെ അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിന് താമസിക്കാൻ പറ്റിയ റൂമാണ്. അവരുടെ സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കയറാൻ പറ്റുമോ? ക്ലോസ്ഡ്. അന്ത ടൈമില് ഒരു നാളേക്ക് 300 പേര്. ഓക്കെ, വീട് പണിയാൻ പണിയാൻ രണ്ട് വർഷം കൂടി തീർത്തല്ലേ കൺസെഷൻ? 5 വർഷം. നെറ്റിൽ കിടക്കുന്ന ഇൻഫർമേഷൻ എല്ലാം തെറ്റാട്ടോ. അന്ന് എഞ്ചിനീയേഴ്സ് ഒന്നുമില്ല അവരുടെ ഒരു. അപ്പൊ എങ്ങനെയായിരിക്കും? അവർ തന്നെ അതിനോട് നോളജ് ഉണ്ടാവും. അതിനോട് നോളജ് ഉണ്ടാവും. ഇത് കൽത്തൂൺ. അത് ബെൽജിയൻ ഗ്രാനൈറ്റോ ഇറ്റാലിയൻ ഗ്രാനൈറ്റ്? ഓ, മിറേഴ്സ് ആണ് ബെൽജിയം. ഇതേ ഒരു സെറ്റപ്പ് തന്നെയാട്ടോ. നമ്മള് ചെട്ടിനാട് മാൻഷനിൽ സ്റ്റേ ചെയ്തപ്പോഴും കയറി വന്നു ഒരു ഹാള്, നേരെ വരാന്ത, മുകളിൽ കയറി റൂമ്, സ്റ്റേ ചെയ്യാം. സെയിം സിസ്റ്റം തന്നെ. പക്ഷെ അതിലും ഇച്ചിരി മോഡി കൂട്ടുന്നു. ഇച്ചിരി മോഡി, ഇച്ചിരി വലുപ്പം ഇതിനുണ്ട്.
ഡിസൈൻ എല്ലാം സെയിമാ. ടോട്ടൽ എന്തോ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ബിൽഡിംഗ്? 1.5 ഏക്കർ ടോട്ടൽ. പക്ഷെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, താമസക്കാരുണ്ടോ? അവരെ ഫാമിലി അങ്ങനെ ഇരിക്ക. ഇവിടുത്തെ ലേബേഴ്സ് മൊത്തം അവിടെയാണ് താമസിക്കുന്നത്. ഓ, അതേ ഓപ്പോസിറ്റ് സൈഡ് ഇതേ മാതിരി ഒരു ഡൈനിംഗ് ഹാൾ അങ്ങനെ ഇരിക്ക്. ആണോ അത് ക്ലോസ്? ഇത് രണ്ട് പക്കമേ സാപ്പാണ്. അത് ഇതിലും ചെറുതാണോ? ഇതേ സെയിം ടൈപ്പ്. ഇത് ഡൈനിംഗ് ഹാൾ ആട്ടോ, ഇത്ര വലിയ ഡൈനിങ് ഹാള്. താജ് ഫലക്കുന പാലസിൽ പോയപ്പോൾ അവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീട്ടം കൂടിയ ഡൈനിങ് ടേബിള്. അത് ഡൈനിങ് ടേബിൾ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത്രയും നീളം തന്നെ അതിനും ഉണ്ട്, പക്ഷേ പ്രാക്ടിക്കലി അത്രയും ഡൈനിങ് ടേബിളായിട്ട് സർവീസ് കൊടുക്കണില്ല. ആ ഫലക്കുന പാലസാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൈനിങ് ടേബിൾ. അത്രയും ഏരിയ തന്നെ ഇതിനും ഉണ്ട്. ഇതുപോലത്തെ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്. ഈ ടേബിൾ എന്നാ അവസാനം ഇരുന്ന്? ടേബിൾ അല്ല, ഇവിടെ നിലത്തിരുന്നായിരിക്കും. നിലത്തിരുന്നിട്ട് കഴിക്കുമായിരുന്നു. മനസ്സിലായി മനസ്സിലായി. ടേബിൾ ഇല്ല അവിടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു മുട്ടയുടെ എഗ്ഗ് വൈറ്റ്, ലൈംസ്റ്റോൺ, ജാഗിരി, ഇഞ്ചി, ശർക്കര, കടുക്കായി അരച്ച് മിനുസപ്പെടുത്തുന്ന സാധനമാണ്. ഇന്നത്തെ പാറ്റ വലിയൊരു സാധനം പോലും എൻ്റെ തീർന്നു. ആ സാധനം തന്നെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഫ്ലോർ ചെയ്തേക്കണം. അത് ഈ സെയിം ഫിനിഷിങ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഇന്നത് മെയിൻ്റെനൻസോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, ഫുള്ള് മിനുസായിട്ടിരിക്കുമല്ലേ. കുറേയൊക്കെ പോയി. മേട് ഉണ്ടോ? മേടുണ്ടോ? അതെല്ലാം ബർമത്തേക്കല്ലേ? ഫുള്ള് ബർമത്തേക്ക്. ഇതില് കറണ്ട് ഇല്ല. കറണ്ട് മാട്ടുവണ്ടി, ആന, ആന, എലിഫന്റ്. ഇവിടെ ഫാൻ ഇല്ലേ? ഫാൻ ഇല്ല. ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വർഷത്തിൽ 3 തവണ ഫംഗ്ഷൻ നടക്കുമ്പോ അവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓടിന്റെ മുകളിൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പുക പോകാനാണോ? ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അത് കൂടുതൽ നിറച്ച് കൊരങ്ങർക്ക് ഇപ്പൊ 100 പേര്. വിസിറ്റേഴ്സ് നോട്ട് അലോഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1923. 5 വർഷം എടുത്തു. ഓക്കെ. പിന്നെ ഇവരുടെ അന്നത്തെ മെയിൻ ബിസിനസ് ട്രേഡിംഗ് ആയിരുന്നു. എന്ത് ബിസിനസ്സായിരുന്നു? മര വ്യാപാരം, തടി. എന്ത് വ്യവസായം? അരി, അരി, നെല്ല്. ബാങ്ക് വല്ലതും തുടങ്ങിയില്ലായിരുന്നു? ബാങ്ക്, ബാങ്ക് അത് ഇപ്പൊ ജനറേഷനല്ലേ ജോബിലിറക്കുക. അപ്പൊ ജനറേഷനിൽ ബാങ്ക് ഓപ്പൺ ചെയ്തായിരുന്നോ? തെരിയില്ല. ഇതൊക്കെ പഠിക്കണ്ടേ? ചെട്ടിനാട് ബാങ്കിങ്. എല്ലാ ചെട്ടിയാരും ഇല്ലല്ലോ. ഈ ചെട്ടിയാരും ചെട്ടിനാട് സിമെന്റിന്റെ റിലേഷൻ അല്ലല്ലോ. മാനിന്റെ ഒറിജിനൽ കൊമ്പാട്ടോ. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും പിടിക്കില്ലേ. ഇത് ഒറിജിനൽ കൊമ്പാണെന്ന്. ഇത് മാൻ, ഇത് തടിയും കൊണ്ട് 5-ാമത്തെ ജനറേഷൻ വരെ ഈ വീട് ഉപയോഗിച്ചായിരുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. 5-ാമത്തെ ജനറേഷൻ ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. റൂം ഏതെങ്കിലും പാക്ക മുടിയുമോ? അല്ലല്ലോ, ഒന്നും പാക്ക. ഇത് ഇത് ഉള്ള കോട്ടാരം മുടിഞ്ഞോ? 3 പ്ലേസ് ആണ്. ഇതിലും ഭേദം നമ്മൾ ചെട്ടിനാട് മെൻഷനായിരുന്നു. അകത്തെങ്കിലും കൊണ്ടുപോയി, മൊത്തം കൊണ്ടുപോയി. തൃപ്തി ആയില്ല. ഇത്രയും സെറ്റപ്പ്, ഈ പെയിന്റിങ്സ്, ഈ മേളിൽ കാണുന്ന ഈ കൊത്തുവാർക്ക് ഗോൾഡ് പൂഷ് ചെയ്ത്, പിന്നെ ഈ മിറർ, ഇത്രയും സെറ്റപ്പ് വേറൊരു വീട്ടിലില്ലെന്നാണ് പറയുന്നത്. ശരിയായി. സം എക്സ്റ്റെന്റ് ചെട്ടിനാട് മെൻഷനിലുണ്ട്. ഇതിന് സൈസ് കൂടുതലുണ്ടാവും, പക്ഷെ ഇതിന്റെ ഫിനിഷിങ്ങും വർക്കും വേറൊരു പാലസിനില്ലാന്നാണ് പറയുന്നത്. പക്ഷെ ഇതിലും നീളവും കാര്യങ്ങളും എല്ലാം മാൻഷനിലുണ്ട്. ഉണ്ട്. രാജാ പാലസിൽ പബ്ലിക് ഓപ്പൺ അല്ല. നമ്മൾ പ്രതീക്ഷിച്ച അധികം കിട്ടിയില്ല, എന്നാലും കുറച്ച് അറിവുകളൊക്കെ കിട്ടി. പക്ഷെ ഏതാ പ്രൂഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവർ പറയണ അറിവാണോ ശരി, നെറ്റ് കൊടുത്തേക്കണ അറിവാണോ ശരി എന്ന് നമുക്കൊരു പ്രൂഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ആർക്കിടെക്ചർ മാർവൽ ഇവിടെ ഉണ്ട് ചെട്ടിനാട്. ഫുൾ ഓപ്പൺ അല്ല, പകുതി ഓപ്പൺ ആണ്. പകുതി ഓപ്പൺ ആണ്. അമ്പൂരിയാണ് എൻട്രി പെർ പേഴ്സൺ.
ക്യാമറയ്ക്ക് എക്സ്ട്രാ എക്സ്ട്രാ നോർമൽ ക്യാമറ 200 അല്ലെങ്കിൽ 500 അതിനുള്ള മോഡൽ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഫോണിൽ നമ്മൾ ആ ചെട്ടിനാട് മാൻഷൻ കണ്ടിട്ട് വന്നിട്ടാ കണ്ടിട്ട് വന്നോണ്ടാണ് വന്നോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ ഒരു തോന്നല് തന്നെ ഇല്ലെങ്കിൽ ഇതൊരു വാവായിട്ട് തോന്നും തോന്നിന് ചിലപ്പോ ചിലപ്പോ. പിന്നെ ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കണ മെറ്റീരിയൽ എല്ലാം പക്ക ക്വാളിറ്റി മാർബിൾ ഇറ്റാലിയൻ മാർബിൾ ഇറ്റാലിയൻ ഗ്രാനൈറ്റ് രണ്ടും ഉണ്ട്. അതുകൊണ്ട് ആ കളറും അങ്ങാണ്ട് ഇപ്പോഴും തിളങ്ങിയിപ്പുണ്ട്. പിന്നെ ജപ്പാൻ ടൈല്, ജപ്പാൻ ടൈല് ഇവിടെ ഒരു കോമണാണ്. ഫ്ലവർ ടൈല് വേറെ മിറർ വേറെ തീക്ക് എല്ലാം കോമൺ ഇമ്പോർട്ടഡാണ്. ഇവരെല്ലാവരും ഒന്നിച്ചാണ് ഇമ്പോർട്ട് ചെയ്തത്. സംശയമുണ്ട് ബെൽജിയം, ബെൽജിയം അല്ലേ, ബെൽജിയം ഉണ്ട്. പിന്നെ ബർമത്തേക്ക് എവിടെ നോക്കിയാലും ബർമത്തേക്കാണ്. വേറൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമുക്ക് ചെറ്റിനാട് മാൻഷനിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതാണ് ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ, ടാറ്റ.